പന്നിക്കോടിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമാകുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പന്നിക്കോട് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ മൽഗോവ മണ്ണൂർ ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പള്ളിമുക്കിനെയാണ് പരാജയപ്പെടുത്തിയത്. പന്നിക്കോടിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമാകുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പന്നിക്കോട് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മൽഗോവ മണ്ണൂർ ജേതാക്കളായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പള്ളിമുക്കിനെയാണ് പരാജയപ്പെടുത്തിയത്. ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനവും ക്ലബിൻ്റെ ലോഗോ പ്രകാശനവും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ഷംലൂലത്ത് നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സി ഫസൽ ബാബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ മുഖ്യാതിഥിയായി. ക്ലബ്ബ് സെക്രട്ടറി ശ്രീതു, ട്രഷറർ ലാസിം ഷാദ്, മജീദ് പുത്കുടി, രമേശ് പണിക്കർ, അനസ് ഉച്ചക്കാവിൽ, റാഷിദ് ബോഡി സ്റ്റൈൽ, അജ്മൽ പന്നിക്കോട്, ഉണ്ണി കൊട്ടാരത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിജയികൾക്ക് AF ഇന്റർനാഷണൽ സ്പോൺസർ ചെയ്ത പ്രൈസ് മണി ലത്തീഫ് ഉച്ചക്കാവിൽ വിതരണം ചെയ്തു. വിന്നേഴ്സ് ട്രോഫി ഗ്രീൻ ഓഫ് സെറ്റാണ് സ്പോൺസർ ചെയ്തത്. ടിപ്പിക്കൽ തേക്ക് റണ്ണേഴ്സ് പ്രൈസ് മണിയും ന്യൂക്ലിയസ് സ്റ്റഡി സെൻ്റർ റണ്ണേഴ്സ് ട്രോഫിയും സ്പോൺസർ ചെയ്തു. ഇജാസ് പൊലുക്കുന്ന്, എൻ ഫർഹാൻ, ദിൽഷൻ പുതുക്കുടി, പ്രണവ് ഉച്ചക്കാവിൽ, ഹാരിസ് പരപ്പിൽ, യൂസഫ് പരവരി, റാവി, ബബു കളക്കുടിക്കുന്ന് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.